നമ്മുടെ ക്യാമറമാൻ ആരോമലോട് ആരോമൽ എങ്ങനെയുണ്ട് നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ എന്തോ പറയാം. നമ്മൾ കരുണ തിരുവല്ലയിൽ വന്ന് ഫേസ് ചെയ്ത് കേട്ടോ, എന്റെ ഫേസ് മുഴുവൻ ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട്. ഗൈസ്, ബിഗ് ബ്ലോഗറിന്റെ ഒരു കിടുക്കം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന്റെ ഒരു മൂന്നാലഞ്ച് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട്, അതായത് നമ്മുടെ സേവ് ഡേറ്റിന്റെ ഫോട്ടോ എടുക്കാൻ, സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടാണ്. അപ്പൊ എന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ആരും തന്നെ നമ്മൾ കാണിക്കുക, എന്റെ ബാലകാല സുഹൃത്തായ നമ്മുടെ സ്വന്തം അനീഷാവ് കേട്ടോ. അളിയൻ ചിരിക്കും, അളിയനാണ് ചിരിക്കുന്നത്. നിങ്ങൾ നോക്കി ഇപ്പൊ ചിരിക്കും കേട്ടോ, അവൻ എന്റെ കൂടെ വന്നതാണ്. അപ്പൊ നമ്മുടെ ക്യാമറമാനോട് വന്നെ ക്യാമറമാൻ. അപ്പൊ രണ്ട് നമ്മുടെ ക്യാമറമാനോടാണ് അനീഷ് വന്നത്. അപ്പൊ അനീഷിനെ ഞാൻ സത്യം പറഞ്ഞാൽ അനീഷിനെ വിളിച്ചില്ല. അനീഷ് അവൻ വന്ന എനിക്ക് സന്തോഷം. ഞാൻ അനീഷിനെ നമ്മുടെ ചങ്കന്മാരെ ആരും വിളിച്ചിട്ടില്ല, കാരണം സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിരുന്നു. ക്യാമറമാനോടാണ് കാര്യം പറഞ്ഞത്. അപ്പൊ നമ്മുടെ അനീഷ് വന്നത് എനിക്ക് വളരെ സന്തോഷം. അനീഷനോട് പറയാം, അവൻ ചിരിക്കുവാണ്. അപ്പൊ മെച്ചാൻ പറഞ്ഞത്, അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ പെണ്ണുകൊണ്ട് അവിടെ നിന്ന് രണ്ടുപേരും ഫോട്ടോ ഒക്കെ എടുക്കണേ. അപ്പൊ നമ്മുടെ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോമൽ കേട്ടോ, അതായത് നമ്മുടെ അനിയനാണ്, നമ്മുടെ ഉപ്പാപ്പന്റെ മോനാണ് ആരോമലാണ് ക്യാമറമാന്. അപ്പൊ അവനോണ്ട് അവിടെ നിപ്പുണ്ട്. ഇതാണ് ദേവ്, ദേവനെ കാണിച്ചില്ലല്ലോ. ഗൈസ്, അപ്പൊ നമ്മുടെ ദേവ് രണ്ടു നിപ്പുണ്ട്. ദേവട്ടി എന്തുകൊണ്ട് വിശേഷം? എന്റെ കോസ്റ്റ്യൂം കാണിച്ച്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ടേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ബ്ലൂ ജീൻസും ബ്ലാക്ക്, അവള് ബ്ലാക്ക് ടോപ്പും, ഞാൻ തന്നെ ഇങ്ങോട്ട് നിൽക്കണ്ട. ലൈറ്റ് ബ്ലൂ ജീൻസും ബ്ലാക്ക് ഷർട്ടും ആണ്. അപ്പം കോസ്റ്റ്യൂം ആണ്, നിങ്ങൾ കമന്റ് ചെയ്തേക്കണേ. അപ്പൊ ഗൈസ്, നമ്മുടെ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോമലാണ്. ആരോമൽ ഒരു ഹായ് പറഞ്ഞേക്കേ. നമ്മുടെ ആരോമലാണ്. അദ്ദേഹത്തിന് ധൃതിയായിരുന്ന ആ സമയത്ത് പുള്ളിക്കാരൻ്റെ ക്യാമറ ഡി എസ് എൽ ആർ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു സർവീസിന്റെ പ്രോബ്ലം ആയിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടി കോട്ടയത്ത് കൊടുത്തേക്കണം. അപ്പൊ ഞാൻ നിങ്ങളുടെ ചേട്ടൻ, നമ്മുടെ ചേട്ടൻ റോബിൻ ചേട്ടൻ്റെ ക്യാമറ കോട്ടയം പോയാണ് ഞാൻ എടുത്തു തന്നത് രാവിലെ. അപ്പൊ അത് കാരണം ഇപ്പൊ ഞങ്ങൾക്ക് വീട്ടിൽ ദൈവം കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തന്നെ. നമ്മൾ നോക്കി അതുകൊണ്ട് സൂര്യനെ കുറിച്ച് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മുടെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ തിരുവാമനപുരം പാലമാണ്. വള്ളംകുളത്ത് നേരെ കുറ്റൂർ ഓതർക്ക് വരുന്ന റൂട്ടായ തിരുവാമനപുരം പാലത്തിൻ്റെ അവിടെ നമ്മൾ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ അതിമനോഹരമായ സ്ഥലമാണ് ഗൈസ്. നിങ്ങൾ നോക്കി കാറൊക്കെ വരുന്നുണ്ട്. അപ്പുറത്ത് കണ്ടം വെള്ളമൊക്കെ കയറി നിൽക്കുവാണ്. പിന്നെ ഇവിടെ നല്ല വർണ്ണപ്പൂക്കളൊക്കെ ഉണ്ട്. അപ്പൊ നിനക്ക് എങ്ങനെ സ്ഥലം ഇഷ്ടപ്പെട്ടു? സ്ഥലം എങ്ങനെ ഉണ്ട്? സ്ഥലം കൊള്ളാവോ? ഗൈസ്, കുറേ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിരുവാമനപുരം പാലത്തിന്റെ മുകളിലേക്ക് ഞങ്ങൾ പോകണം. ആരോമല ഇവിടെ അങ്ങനെ ഉണ്ട്, സ്ഥലം അടിപൊളിയല്ലേ നമ്മളെ അല്ലേ? ഒരുപാട് പേര് വരുന്നില്ലേടാ വീഡിയോ ഒക്കെ എടുക്കാൻ, ഫോട്ടോ എടുക്കാൻ. ഈ കാടൊക്കെ ഒന്ന് മാറി വരുന്ന കുറച്ചും കൂടെ ഭംഗി കിട്ടുന്നത്. ഈ ചുമ്മാ ആവശ്യമുള്ളത് കാടൊക്കെ ഉണ്ട്, പക്ഷേ സ്ഥലം വൈബ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതൊരു വീഡിയോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വരിക, വള്ളംകുളത്ത് നിന്നും ലെഫ്റ്റ് കയറി വന്നാൽ മതി. തിരുവല്ല എന്ന് വരുമ്പോൾ റൈറ്റ്, തിരുവല്ലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ്. കുറ്റൂർ വന്നാലും തിരുവാമനപുരം ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ വെള്ളം കയറുണ്ട്, അവിടെ ചൂണ്ടക്കാരൊക്കെ ഉണ്ട്, വല വീശുന്നവരും ചൂണ്ടക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, ഒരു അമ്പലമുണ്ട് അവിടെ ഉണ്ട് ചെറിയ. പിന്നെ ഇവിടെ ചെറിയൊരു കുഞ്ഞു കടയുണ്ട്, എന്തെങ്കിലും വെള്ളമൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. അപ്പം ദേവ്, നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ സ്ഥലം? ഒന്നും കൂടെ പറ സബ്സ്ക്രൈബേഴ്സിനോട് പറ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പൊ ഞങ്ങളുടെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ നമ്മുടെ ക്യാമറമാൻ ആരോമലും പിന്നെ ചങ്ക കൂട്ടുകാരനായ അനീഷ് സാബു കണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ മഴയും കാലാവസ്ഥയൊക്കെ അനുസരിച്ച് ഞങ്ങൾ ഓരോ സ്ഥലത്തും ഇപ്പൊ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇനി ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം കേട്ടോ. അപ്പൊ ഒരു സെക്ഷൻ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ സെക്ഷൻ, അതായത് ഞാൻ ഈ ഒരു സെക്ഷൻ രണ്ട് സെക്ഷൻ എന്ന് പറഞ്ഞത് ആദ്യം നമ്മൾ കുറെ ഫോട്ടോ എടുത്ത്, അതിനുശേഷം നമ്മൾ നിങ്ങളെ ഞാൻ വ്ളോഗ് കാണിച്ച് വ്ളോഗ് ചെയ്ത്, അതിനുശേഷം രണ്ടാമത് ഒരു കുറച്ച് ഫോട്ടോ എടുത്ത്, അതിനുശേഷം പിന്നെ ഞാൻ വ്ളോഗ് ചെയ്ത്, ഇപ്പം ഞങ്ങളുടെ മൂന്നാമത് നമ്മൾ വീണ്ടും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം, അതിനുശേഷം ചെറിയ വ്ളോഗ് ചെയ്യാം. അപ്പം ഗൈസ്, ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഈ പശു നിൽപ്പുണ്ട്. പശു എല്ലാ വീട്ടിലും ഉള്ള കുത്തല്ലേ, പശു എല്ലാ വീട്ടിലും ഉള്ളതാണ്. അപ്പം എന്താ പ്രശ്നം നമുക്കറിയത്തില്ല. ദേവ് പേടിക്കണ്ട, പശു കുത്തത്തൊന്നുമില്ല, ഓടി ഓടി വാ. അയ്യോ, അവിടെ എരുമയുണ്ട്, അഞ്ചാറ് സാധനങ്ങളുണ്ട്. അപ്പം ഗൈസ്, പശുക്കുട്ടി നമ്മളൊന്നും ചെയ്തില്ല, അവൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് പെരുമാറി. അപ്പോൾ ഇവിടെ എൻ്റെ ദൈവമേ ഗൈസ്, ഇവിടെ ഞാൻ ഒരു കാട്ടുപോത്ത എരുമയുണ്ട്. ശല്യമാണോടാ? നീ അങ്ങോട്ട് വയ്ക്കും, നീ അങ്ങോട്ട് മാറാം, ഞാൻ നോക്കട്ടെ, പുറമോട്ട് വയ്ക്കേ. ഗായ്സ്, ഇവിടെ ഒരു വില്ലൻ നിൽക്കുന്നു, തൻ്റെ തൊട്ട് പറഞ്ഞത് വേറൊരു എരുമയോ പോകാണ്ട് നിൽക്കുന്നു. ദേവ് ഇതിനൊന്നും പറയാൻ പറ്റത്തില്ല, എട്ടാ വരുന്നതാ. ഏ ഗായ്സ്, സേവ് ദ ലൈറ്റ് ഫോട്ടോ എടുക്കാൻ വന്ന അവരുടെ ഒരു അപാരതേ. ഗായ്സ് ഓടിക്കുന്നു. ദേവ് വരല്ലേ, കുത്ത് കഴിഞ്ഞാൽ കുത്തി കിട്ടിയാൽ പോയ പണിയാ. ഗായ്സ്, ഇപ്പൊ ഇതിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇത് നമ്മുടെ നേരെ വരുന്നുണ്ട് ഗായ്സ്. അപ്പൊ ഞാൻ നോക്കട്ടെ, ദേവ് അവിടെ നിൽക്കും, അവിടെ നിൽക്കും, അവിടെ നിൽക്കി. അപ്പൊ ഗായ്സ്, ആ പാടി പാടി ഓടി 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 ഓടി. അപ്പൊ ഗായ്സ്, എന്റെ പോത്തിനെ പേടിച്ച് എരുമയെ പോത്തോ ഏതാണ്ടിനെ പേടിച്ച് ദേവ് വേണ്ട, പോച്ചയ്ക്കകത്ത് ഓടിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ തിരുവാമനപുരത്തിലെ അതിമനോഹരമായ സൈറ്റിലാണ് ഞാൻ കേട്ട എരുമയെ ഓടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു എന്തോ പറഞ്ഞ ഒരു ആയുധമാണ് ഈ പോച്ച കഷ്ണം. അപ്പൊ ഞാൻ നമ്മുടെ ആരോമല് തൊട്ടപ്പുറം നിപ്പുണ്ട്, നമ്മുടെ അനീഷ് സാബു മാത്യു ചങ്കമുണ്ട് അവിടെ നിൽപ്പുണ്ട്. പാരമ്പര്യം ഉണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ദേവൂട്ടി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ പ്ലേസ് നിങ്ങൾ നോക്കി, കിടുക്ക സ്ഥലമുണ്ടോ, വെള്ളം കയറുകൊണ്ട് അതിമനോഹരമായിട്ട് ഇടക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം പാലം ഇതാട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കും. അപ്പോൾ നമ്മളെ ഇവിടെ ഇരുന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു, വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് നമ്മുടെ അനീഷ് അവിടെ നിന്ന് ഭയങ്കര ചിരി കേട്ടോ. അതിനുശേഷം നമ്മുടെ ദേവൂട്ടി ഇങ്ങോട്ട് നോക്കി,
ഈ പച്ചപ്പിനെ നമ്മുടെ ദേവട്ടെ നിങ്ങൾ നോക്കി ഇങ്ങോട്ട് നോക്കി ഈ പച്ചപ്പിനോട് നമ്മുടെ ദേവട്ടെ കണ്ടോ ദേവട്ടെ മുടി എങ്ങനെയുണ്ട് ദേവട്ടെ ടോട്ടൽ ദേവട്ടെ എങ്ങനെ നിങ്ങൾ പറഞ്ഞു കോസ്റ്റ്യൂം എല്ലാം എങ്ങനെയുണ്ട് നോക്കി നമ്മുടെ ദേവട്ടെ അടിപൊളി അല്ലേ ദേവട്ടെ അങ്ങോട്ട് നോക്കിയിട്ട് ഈ പോത്തി നമ്മളെ കുത്താൻ റെഡി ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ഗായ്സ് എന്താ നടത്തില്ല ഈ പോത്തും കൂട്ടി നമ്മളെ ഏണ്ടേ പോത്തി വ്യാപാരിയാ മാറേ 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 ഹോ 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 ഇടോ അവിടെ അങ്ങോട്ട് മാറടി ഞാൻ ഓടിച്ചോളാം ഞാൻ നീ അങ്ങോട്ട് മാറടി ഇതൊരു 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 വാടി ആ പോത്ത് ഗായ്സ് ഈ പോത്ത് കാരണം ഓടി മാടി എടി ഓടി മാടി ഗായ്സ് അപ്പം പോത്ത് നമ്മുടെ പോത്തിൻ്റെ അവിടെ കടമ്പ് കടന്നു പിന്നെ നമ്മുടെ പശുക്കുട്ടിയാണ് പശുക്കുട്ടി അങ്ങനെ സീനൊന്നും ഇല്ല എന്നാലും അവൻ സീനാന്ന് തോന്നുന്നു ഗായ്സ് ഗായ്സ് ദേവ് കുട്ടിയാണ് പേടിച്ച് നീ പേടിച്ചോടി അപ്പം ദേവ് പേടിച്ച് ദേവ് വേണ്ട ചെറിയൊരു വള്ളം എടി വള്ളത്തിൽ കയറിയല്ലോ വള്ളത്തിലേക്ക് കയറിയ അലമ്പായി വള്ളം മൊത്തത്തിൽ അപ്പം ഗായ്സ് കണ്ട് ഇവിടുത്തെ മനോഹര അതിമനോഹരമായ ഒരു മാടക്കട ഇത് കേട്ടോ ഒരു അമ്മച്ചി അപ്പച്ചാണ് നടത്തുന്നത് എവിടേക്കാണ് ഇവിടേക്കാണോ അപ്പം ഗായ്സ് പശുവിനെ കണ്ടെന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് കിടക്കണം ആരോ നമ്മൾ ക്യാമറമാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അവരുടെ തീരുമാനിക്കുന്ന ഫോട്ടോസ് അങ്ങനെ വേണമെന്ന് സ്ഥലമൊക്കെ അല്ലേ അപ്പം ഗായ്സ് ആണ് നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട് ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം അപ്പോൾ നമ്മൾ ലാസ്റ്റ് വന്ന് നമ്മുടെ ബൈക്ക് ഇവിടെ വെച്ചെടുത്തു പിന്നെ നമ്മൾ അവിടെ പോയി ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ചങ്ക് ക്യാമറമാൻ ആരോപണം ഇപ്പോൾ അപ്പം കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റ് ഈ നിൽക്കേണ്ട രീതിയൊക്കെ അറിയത്തില്ലല്ലോ അതായത് എങ്ങനെ ഫോട്ടോയുടെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരും പക്ഷേ അപ്പോൾ ആരോപണം എടുക്കില്ലെന്നല്ല എന്നാലും നമ്മുടെയുള്ള പരിമിതികളിൽ ഞങ്ങളെടുത്ത ഫോട്ടോസ് കാണണം അപ്പം നിങ്ങൾ ഞാൻ പറ്റുവാണെങ്കിൽ ഈ ബ്ലോഗിനകത്ത് ഇടാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ദേവുട്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ 17-ാം തീയതി അപ്പോൾ നമ്മുടെ ദേവുട്ടിൻ്റെ ഫോട്ടോ എടുക്കാൻ നമ്മുടെ ചങ്ക് പണ്ണാണ്ടുള്ളിൽ നമ്മുടെ അനീഷ് സാബു മറ്റേ എങ്കിലും പറ ഒരു പേര് പറ നമ്മുടെ ക്യാമറ എടുക്കാൻ അളിയും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അളിയൻ ഭയങ്കര പ്രൊഫഷണലാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ആരോമൽ എടുക്കും ആരോമൽ എങ്ങനെയുണ്ട് നമ്മുടെ ഫോട്ടോഷൂട്ടിനെ കുറിച്ച് എന്തോ പറയുന്നുണ്ട് നമ്മുടെ സേവ് ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടിനെ കുറിച്ച് എങ്ങനെ ഉണ്ട് നിനക്ക് നിൻ്റെ അഭിപ്രായം എന്താ പറ കുഴപ്പമില്ലല്ലേ നമ്മൾക്ക് അറിയാവുന്ന രീതി നമ്മൾ കേട്ടുണ്ട് അപ്പോൾ എനിക്ക് ഗായ്സ് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ആരോമലിൻ്റെ കോളേജിലെ ഒത്തിരി ഫോട്ടോസൊക്കെ ആരോമലിനെ കാണിച്ചു കോളേജിലെ ക്യാമ്പസിലെ ഫോട്ടോസൊക്കെ അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആരോമൽ കുറേ ഫോട്ടോ നമുക്ക് എടുക്കാനുണ്ട് അപ്പോൾ അതിലേറെ നല്ലത് നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്ത് സേവ് ഡേറ്റൊക്കെ എടുത്ത് ഞാനിങ്ങനെ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കട്ട സപ്പോർട്ട് എന്നാണ് ചങ്ക് എൻ്റെ ഫ്രണ്ടായ അനീഷ് ഒന്നാം ക്ലാസ് മുതൽ എത്ര ക്ലാസ് വരാം പ്ലസ് ടു വരെ അല്ലേ പ്ലസ് ടു ആയിട്ടും വിട്ടു പോയിട്ടില്ല ഈ പ്രേരത്തെ കുറെ കൂടെ നിൽക്കുന്നത് അവൻ പറഞ്ഞത് ഞാനെന്നാ പറഞ്ഞത് അപ്പം അനീഷ് അപ്പോൾ ഞങ്ങൾ പോകണം ആരോപണം താങ്ക്സ് അപ്പോൾ കല്യാണത്തിന് പറഞ്ഞു ഫോട്ടോ മളിയുണ്ട് ആ ചേച്ചിയുടെ പ്രശ്നമുണ്ട് കട്ട് ചെയ്ത് അപ്പൊ അനീഷ് ആരാമല്ലേ കാറ്റാ പോവാണേ അപ്പൊ ഗായ്സ് ആണ്ടെ സേവ് ദ റേറ്റിന്റെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ദേവൂട്ടി ഇവിടെ നിപ്പുണ്ട് എന്താ ദേവൂട്ടി അപ്പൊ ദേവു അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞാൽ ഞങ്ങളും ബൈക്ക് അവന്മാർ പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ് തിരുവല്ല ബ്യൂട്ടി പാർലർ പേര് ഇവിടെ മുഖത്ത് കുറച്ച് പരിപാടികളുണ്ട് അതായത് എൻ്റെയും ഇച്ചെറി എനിക്ക് പിന്നെ സൗന്ദര്യം ഇതിൻ്റെ കാര്യമില്ല നമുക്ക് നാച്ചുറൽ സൗന്ദര്യം ഉള്ളതുകൊണ്ട് അതാണ് സീനുള്ള കാര്യമല്ല അപ്പം ദേവ് നമ്മുടെ ഈ സേവ് ദേറ്റിൻ്റെ ഫോട്ടോയെക്കുറിച്ച് നിനക്ക് എന്താ ഫോട്ടോഷൂട്ടിനെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം നിൻ്റെ അഭിപ്രായം ദേവിട്ട് അപ്പോൾ നിൻ്റെ അഭിപ്രായം നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് അതായത് നമ്മുടെ സേവ് ദേറ്റ് നമ്മുടെ ഒരു നമ്മുടെ ആ വലിയൊരു മുഹൂർത്തമാണ് എന്നാണ് ആ ഒരു സംബന്ധത്തെക്കുറിച്ച് നിൻ്റെ ഒരു അഭിപ്രായം നീ പറഞ്ഞു അതെ 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 പിന്നെ നമുക്ക് അതെ അതെ അതാണ് മെയിൻ കാരണം നമ്മുടെ കാലാവസ്ഥ കേട്ടോ മെയിൻ കാലാവസ്ഥ പൊളിയായിരുന്നു കാരണം വെട്ടവും അതുപോലെ തന്നെ മഴയെല്ലാം മാറുന്നു പക്ക വൈബായിരുന്നു അപ്പോൾ നമ്മുടെ പിള്ളേർസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അമ്മമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു നമ്മുടെ ഉള്ള പിള്ളേരൊക്കെ തന്നെ അപ്പം മൊത്തത്തിൽ അടിപൊളിയാണ് അവിടെ നിങ്ങൾ ഇനി നമ്മൾ കരുണ തിരുവല്ല വന്ന് ഫേസ്റ്റ് ചെയ്ത് കേട്ടോ എൻ്റെ ഫേസ് മുഴുവൻ ഒന്ന് ഇളക്കി മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ്ലി എനിക്ക് ഫുള്ളായിട്ട് ബ്ലറായിട്ടാണ് കിടക്കുന്നത് കാരണം ഞാൻ പിന്നെ പിന്നെ ഞാൻ ഈ ഫേസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാത്തതിൻ്റെ കാര്യം ഞാൻ ഒത്തിരി കസ്റ്റമേഴ്സ് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം പ്രൈവസി ഉണ്ടല്ലോ ആ പ്രൈവസി കീപ്പ് ചെയ്യണമെന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ആ വീഡിയോ എടുത്ത് കാണിക്കാഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ആ സമയത്തൊന്നും ക്യാമറ ഓപ്പൺ ആക്കണമെന്ന് പറ്റത്തില്ല കാരണം ഫുൾ ടൈം നമ്മുടെ കണ്ണിങ്ങനെ എന്ത് ഓരോ മരുന്നും മെഡിസിനൊക്കെ ചെയ്യുന്നത് എൻ്റെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പം ആ ഒരു കാരണത്താ നമ്മൾ ചെയ്തില്ല അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റും ഈ റൂമിലാണ് ഞാൻ കല്ലൂണയിലെ ഈ റൂമിലാണ് എൻ്റെ ഫേസ് വാഷ് അല്ല ഫേസ് ഫേഷ്യലിംഗ് നടത്തിയത് ഗായ്സ് അപ്പോൾ നമ്മുടെ റബീക ചേച്ചി കേട്ടോ നമ്മുടെ ദേവൂട്ടിയെ ഹെയർ സ്മൂത്തിങ് ചെയ്ത റബീക ചേച്ചിയാണ് എൻ്റെ എൻ്റെ ഫേഷ്യലിംഗ് ചെയ്തത് എൻ്റെ ഫേസിൽ ഫേഷ്യലിംഗ് ചെയ്തത് അപ്പം ചേച്ചി താങ്ക്സ് ബ്രോ സാറ്റിസ്ഫൈഡ് കേട്ടോ സൂപ്പർ സർവീസ് യു ആൻഡ് മൊത്തം കലുണ ഗായ്സ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഐ ഡോണ്ട് നോ ഉള്ളി മലയാളം ഓക്കെ അപ്പം താങ്ക് യു അപ്പം പിന്നെ ദേവൂട്ടിയെ നോക്കാം ദേവൂട്ടി അപ്പുറത്ത് ട്രയൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ നമ്മുടെ മാരേജിൻ്റെ പിന്നെ അവക്കുമുണ്ട് ഫേഷ്യലിങ്ങും പിന്നെ അതുകൊണ്ട് തന്നെ എന്തോ ഹെയർ സ്പായും എന്തൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകും അപ്പം ഗായ്സ് ആണ് നമ്മുടെ കലുണ തിരുവല്ലയിൽ നിന്നും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നമ്മുടെ ദേവൂട്ടി ദേവൂട്ടി ഞാൻ നിന്നെ ജസ്റ്റ് എൻ്റെ ഫേഷ്യലിങ് കഴിഞ്ഞ് നിന്നെ കാണിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ പറ്റിയില്ല കാരണം ഞങ്ങളവിടെ ക്യാഷിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്ന ആ ധൃതിയിൽ ഞാൻ വേഗത്തിൽ ഇറങ്ങിപ്പോയി കേട്ടോ കാരണം പുറത്ത് മഴ പെയ്താണ് പിന്നെ പെയ്യുമെന്നുള്ള പേടി ഞങ്ങൾ ഇറങ്ങിപ്പോയി ദേവ് എൻ്റെ ഫേസ് എങ്ങനെയുണ്ട് നിനക്ക് എൻ്റെ അഭിപ്രായം എങ്ങനെ ദേവ് എൻ്റെ മുഖം കണ്ടിട്ട് ദേവ് എൻ്റെ ഫേസ് കണ്ടിപ്പോൾ നിനക്ക് എന്താ പറയാനുള്ളത് ആ നോക്കി ഉറക്കെ പറയൂ
ഗൈസ്, അപ്പൊ എനിക്ക് ഈ കരുണയെ കുറിച്ച് നിന്നോടും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ വന്നപ്പോ ആ ചേച്ചി ഇല്ല, ലിസി ചേച്ചി, എന്താ ചേച്ചി പേര്? ആ ലിസി ചേച്ചി ഇവിടുത്തെ മാനേജറെ ചേച്ചി നമ്മളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇവിടുത്തെ സർവീസ് എടുക്കുക, സർവീസ് എടുത്തതിന് ശേഷം ഇവിടുത്തെ എന്തോ പറഞ്ഞു ഇവരുടെ ആ എന്തോ നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ആ കൊടുത്ത പൈസക്ക് നമ്മൾ അപ്പം കൊടുത്ത പൈസക്ക് മേലിലാണ് അവർ ചെയ്തെന്നുള്ള ആ ഒരു സത്യാവസ്ഥ, ആ ഒരു വാസ്തവം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ അവരോട് വന്ന് എന്നെ വീണ്ടും കൊണ്ട് ഫേഷ്യൽ ചെയ്യിപ്പിക്കുന്നില്ല. ഗായ്സ് സത്യമായിട്ടും പറയട്ടെ, ഞാൻ 4500 ഒരു ഫേഷ്യൽ പാക്കിംഗ് ആണ് ഇവിടെ ഓർഡർ കൊടുത്ത് ചെയ്തത്. പക്ഷേ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് ഈ സമയം വരെ ഈ കഴിഞ്ഞ് ഇറങ്ങുന്നതിനും വരെ തന്നെ എനിക്ക് ഭയങ്കര ഞാൻ പക്ക സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ആ ഒരു 4000 രൂപയിൽ മേളിലുള്ള വർക്കാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. സത്യമായിട്ട് ഞാൻ അവർ ഓരോ ക്രീം തേക്കുമ്പോഴും ഒത്തിരി ക്രീം തേച്ചു, നല്ലൊരു മസാജ് ചെയ്ത് നമ്മുടെ ഹെയറിന് നമുക്ക് ഈ ഞൊട്ട വിടത്തില്ല, ആ സംഭവമൊക്കെ ചെയ്ത് കേട്ടോ ദേവു, ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. അതെ, എനിക്ക് ഇവർക്ക് സെയിമാണ് ചെയ്തത് കേട്ടോ. അപ്പം പക്ക എന്തോ പറഞ്ഞു ഒരു എന്തോ പറഞ്ഞു സർവീസിംഗ് ആണ് നമ്മുടെ കലൂണ തിരുവല്ല ബ്യൂട്ടി പാർലർ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വന്ന് ഈ കലൂണ ഒന്ന് വിസിറ്റ് ചെയ്യുക. നമ്മുടെ തിരുവല്ലായി വന്ന് ട്രാഫിക്കിൻ്റെ അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആ മരച്ചോടെന്നൊക്കെ പറയത്തില്ല, അതായത് ചാലക്കുഴ സാറെന്നൊക്കെ നമ്മൾ കെ എസ് ആർ ടി സിയുടെ അവിടെ ചാലക്കുഴ സാറോട് ഇറങ്ങി വരുമ്പം, കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് ചാലക്കുഴ സാറോട് ഇറങ്ങി വരുമ്പം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം. നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് പോകുമ്പോൾ ആ മരച്ചോടില്ല, മരച്ചോടിൻ്റെ ഓപ്പോസിറ്റ് കാണാം രണ്ടാന്നേ. അപ്പം ഗൈസ് നിങ്ങളെല്ലാം വന്ന് സർവീസ് ചെയ്യുക. ഗൈസ്, അപ്പം നമ്മുടെ കിടിലം വീട് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ തിരുവല്ലയുടെ സെൻറ്ററിൽ നിന്നാണ് ഞാൻ പറയുന്നത്, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അത് തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അടിച്ചങ്ങ് പൊട്ടി ചെയ്യണം. നല്ലൊരു ദേവുട്ടി, നിനക്കെന്താ പറയാം നമ്മുടെ ചാനലിനെ കുറിച്ച്? അതെ ഗൈസ്, അപ്പം നമ്മുടെ ചാനലിൽ വീണ്ടും കാണുന്നതിന് പേരെ എല്ലാവർക്കും ടാറ്റാ.